ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡാലി. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചില വാട്സപ്പ് ട്രിക്സ്. അപ്പോൾ നിങ്ങളിൽ മിക്കവാറും എപ്പോഴും തന്നെ കേൾക്കുന്ന കാണുന്ന വീഡിയോകളായിരിക്കും വാട്സപ്പ് ട്രിക്സ്, ടിപ്സ് ആൻഡ് ട്രിക്സ്. എന്നാൽ ഇപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രോ ട്രിക്സ് ആണ്, പ്രോ ടിപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഇത് ഈ ഒരു കാര്യങ്ങൾ കുറച്ചു മുമ്പ് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ എനിക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഉപകാരമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, റെക്കോർഡ് ഹാൻഡ്സ് ഫ്രീ വോയിസ് നോട്ട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്സപ്പിൽ വോയിസ് മെസ്സേജുകൾ അയക്കാൻ സാധിക്കും. അങ്ങനെ വോയിസ് മെസ്സേജുകൾ അയക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ വോയിസിന്റെ ബട്ടണിൽ ഞെക്കി പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വർത്തമാനം പറയും, എന്നിട്ട് വിടും, അപ്പോൾ സെൻഡ് ആവും. പക്ഷേ നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത്. ഹാൻഡ് ഫ്രീ, അതായത് കയ്യിൽ നിന്നും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാതെ നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത് ഞെക്കി പിടിക്കാം. അപ്പോൾ വോയിസ് മെസ്സേജിങ് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് പൊക്കുക. അപ്പോൾ അവിടെ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട്. ആ ലോക്ക് ബട്ടണിൽ കയറി അല്ലെങ്കിൽ ലോക്കായി കഴിഞ്ഞ് വിടുക. വിട്ട് കഴിഞ്ഞാൽ ഇത് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയാം. പറഞ്ഞു കഴിഞ്ഞ് അവിടെ നമ്മൾ സാധാരണ ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന സെൻഡ് ബട്ടൺ വരും. ഒന്നെങ്കിൽ ആ സെൻഡ് ബട്ടൺ ഞെക്കാൻ ആ ഓഡിയോ മെസ്സേജ് വേണ്ട എന്നുണ്ടെങ്കിൽ ചൈൽഡ് ക്യാൻസൽ ഉണ്ട്, അത്തേപ്പടി ഞെക്കി സെൻഡ് ആയാൽ പോയി. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ബുദ്ധിമുട്ട് ശരിക്കും ഇതിൽ നിന്ന് മാറി കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ബുക്ക് മാർക്ക് യുവർ മെയിൻ മെസ്സേജസ്. ടെലഗ്രാമിലൊക്കെ ആണെങ്കിൽ സേവ്ഡ് മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ, വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിടാം. എന്നാൽ വാട്സപ്പിൽ അങ്ങനെ ഒരു ടാബ് ഇല്ല, ഒരു ചാറ്റ് ഇല്ല. അതിന് പകരം അവിടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, അതായത് ഇപ്പം നമ്മുടെ ഒരു ടെക്സ്റ്റ് നമുക്ക് എപ്പോഴും നോക്കാനുള്ളതാണ്. പക്ഷേ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ മെസ്സേജിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് എപ്പോഴും നോക്കാനുള്ളതാണെങ്കിൽ നമ്മളതിൽ ലോങ് പ്രസ് ചെയ്ത് കാപ്പി ചെയ്ത മുകളിൽ ഒരു സ്റ്റാർ ബട്ടൺ കാണും. ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യാനുള്ള പോലെ ഒരു സ്റ്റാർ ബട്ടൺ കാണും. ആ സ്റ്റാർ ബട്ടൺ എപ്പിടി നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയി സ്റ്റാർഡ് മെസ്സേജസിൽ ഇത് കണ്ടുപിടിക്കുക. എന്നാൽ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ നമ്മൾ സ്റ്റാറിൽ തന്നെ ഏറ്റവും മുകളിൽ മൂന്ന് കുത്തുള്ള ആ ഒരു ബട്ടൺ ഉണ്ട്, അതേ പിടിച്ച് കഴിയുമ്പോൾ സ്റ്റാർഡ് മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ ഈ സ്റ്റാർ ചെയ്യുന്ന മെസ്സേജുകളെല്ലാം അതിൽ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം ആക്സസ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് സീൻ ചെയ്തതായിട്ട് അവരെ കാണിക്കാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങൾ വരും. അതായത് നമുക്കറിയാം, ഒരു മെസ്സേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലൂ ടിക്ക് വരും. ആ ബ്ലൂ ടിക്ക് വരുത്താതെ നമുക്ക് എങ്ങനെ ആ മെസ്സേജ് വായിക്കാൻ സാധിക്കും? വേണമെങ്കിൽ നമുക്ക് അവിടെ കയറി കഴിഞ്ഞ് സെറ്റിംഗ്സ് ഓണാക്കിയിടാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ചെന്ന് മാർക്കാം അൺറീഡ് കൊടുക്കാം. എങ്കിലും പെട്ടെന്ന് ഉള്ളവർക്ക് ഒരു ബ്ലൂ ബട്ടൺ വരും, അത് കഴിഞ്ഞ് നമുക്ക് അൺറീഡ് കൊടുക്ക് മാറാം. എങ്കിലും ഇതിലൊക്കെ നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത്, ശരിക്കും നമുക്കറിയാം വാട്സപ്പിന് പുറത്തിറങ്ങിയാൽ വാട്സപ്പ് മെസ്സേജുകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ മൊത്തം കാണാൻ പറ്റില്ല ആ മെസ്സേജിൻ്റെ. നമ്മളതിൻ്റെ മുകളിൽ ചെറിയൊരു ആരമുണ്ട്, ആ ആരെ പിടിച്ച് നീക്കി കഴിയുമ്പോൾ ഇത് മൊത്തമായിട്ട് ഇങ്ങോട്ട് താഴേക്ക് വരും. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് മൊത്തം വായിക്കാനും സാധിക്കും, പക്ഷെ അവിടെ ബ്ലൂടൂത്ത് വരികയുമില്ല. അതാണൊരു പ്രോ ടിപ്പ്. അടുത്ത നാലാമത്തെ ടിപ്പ്, അത് പിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ടെലഗ്രാമിലും ഞാൻ ഇതുപോലെ തന്നെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ വാട്സപ്പിലും നമുക്ക് പിൻ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ആവശ്യമുള്ള എപ്പോഴും മുകളിൽ കിടക്കേണ്ട ഒരു ചാറ്റ് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് ആ ഒരു പിന്നിനൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പിടിച്ചു കഴിഞ്ഞാൽ ഈ ചാറ്റ് പിൻഡായി. ഇത് പലർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, എങ്കിലും ഇത് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ വളരെ ഉപകാരമുള്ളൊരു ഫീച്ചറാണ്. അത് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും ആ മെസ്സേജ് നമുക്ക് എപ്പോഴും ആ ചാറ്റ് എപ്പോൾ വേണേൽ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാം. അതായത് ഏറ്റവും മുകളിൽ കിടപ്പുണ്ട്, നമ്മൾ അഞ്ചാറെണ്ണം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ സോർട്ട് ചെയ്യാനും സാധിക്കും. അടുത്ത അഞ്ചാമത്തെ പ്രോ ടിപ്പാണ് ഫൈൻഡ് യുവർ ഫേവറേറ്റ് ചാറ്റർ. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്ന നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി അതിനകത്തുണ്ട്. അതായത് നമ്മൾ അതിനുവേണ്ടി പോകേണ്ടത് സെറ്റിംഗ്സിൽ സ്റ്റോറേജിനാണ്. സ്റ്റോറേജ് കയറി കഴിയുമ്പോൾ നമ്മുടെ ഏതൊക്കെ ചാറ്റുകൾ കാണിക്കും, അതായത് നമ്മുടെ എല്ലാ ചാറ്റുകളും കാണിക്കും, അതിനകത്തുള്ള സൈസും സൈഡിൽ കാണിക്കും. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന ചാറ്റായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ
മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന്റെ സൈസിങ് കാണിക്കും, അതിന്റെ സൈസ് അനുസരിച്ചാണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പ് കാണിക്കും, ഒരാൾക്കാണെങ്കിൽ അത് മുകളിൽ കാണിക്കും. അതുകൊണ്ട് നമ്മുടെ വാട്സപ്പിലെ നമ്മുടെ ഫേവറേറ്റ് ആരാണ് അത് കണ്ടുപിടിക്കാൻ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുമായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന 5 പ്രോ ടിപ്സ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും പുതിയതായിട്ട് വന്നതാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു ഫീച്ചറെങ്കിലും ഇതിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഈ വീഡിയോ കണ്ടവർക്ക് ഇതൊരു ഉപകാരവുമായിരിക്കും. ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നവർക്ക് ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.